പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അഗോചർ എന്നാണ് ഒരു വാക്ക്. അഗോചർ, നമ്മൾ ഈ വാക്ക് പലപ്പോഴും മലയാളത്തിലും പലരും ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ. സാധാരണഗതിയിലൊന്നുമില്ല, പ്രാസംഗികരോ അല്ലെങ്കിൽ എഴുത്തുകാരോ ഒക്കെയാണ് കൂടുതലായിട്ട് ആ വാക്ക് അഗോചരം എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുക. എന്നാൽ ഹിന്ദിയിൽ അഗോചർ എന്നും അതിൻ്റെ കൂടെ അഗ്ഗേയ് എന്നൊരു വാക്കുണ്ട്. അഗ്ഗേയ്, ആ അഗ്ഗേയ് എന്നുള്ള വാക്ക് മലയാളി ഉച്ചരിക്കുമ്പോൾ അഗ്നേയ് എന്നാണ് പറയാറ്. അത് തെറ്റാണ്. അഗ്നേയ് എന്നല്ല അതിൻ്റെ ഉച്ചാരണം. അത് മലയാളത്തിൽ അഗ്നേയ് എന്ന് പറയും. അഗ്നേയൻ, അഗ്നേയ് എന്ന് പറയും, അഗ്നേയ എന്നൊക്കെ പറയും. പക്ഷേ ഹിന്ദിയിൽ അതിൻ്റെ ഉച്ചാരണം അഗ്നേയ് അല്ല, അഗ്ഗേയ് എന്നാണ്. അഗ്ഗേയ്. അങ്ങനെ ഈ രണ്ട് വാക്കുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാതെ എന്താ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. അഗോചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാനാകാത്തതാണ്. അതാണ് അഗോചർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അഗോചർ എന്ന വാക്കിനെ, അഗോചർ ആയതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നോക്കാൻ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കാത്തതാണ് അഗോചർ, അഗോചരമായത്. എന്നാൽ പരിശ്രമത്തിലൂടെ നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെയാണ് അഗോചർ എന്ന് പറയുന്നത്. നമുക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അഗ്ഗേയ് എന്ന് പറയുന്നത്. അഗ്ഗേയ്, ഈശ്വരൻ എന്ന് പറയും. അഗ്ഗേയ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നും അർത്ഥമുണ്ട്. നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്തത് അതിനെ അഗ്ഗേയ് എന്ന് പറയും. അതിന് ഈശ്വരൻ എന്ന് അർത്ഥമുണ്ട്. ജോ ഇന്ദ്രിയോ ദാര ദിഗായി നാദേ കിന്ദു ജിസേ പ്രയത്നപൂർവക് ദേക്ക ജാസക്കേ വഹ് അഗോചർഹേ. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഒരു വസ്തുവിനെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ നമുക്കതിനെ പ്രയത്നപൂർവകം നമുക്ക് അന്വേഷിച്ചാൽ അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് അഗോചർ എന്ന് പറയും. അഗോചർ, അഗോചരം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെ അഗ്ഗേയ് എന്ന് പറയും. അഗ്ഗേയ് എന്ന് പറഞ്ഞാൽ ഈശ്വരനുമാണ്. ജിസേ ന ജാന ജാസക്കെ, ജിസേ ന ജാന ജാസക്കെ വഹ് അഗ്ഗേഹെ, വഹ് അഗ്ഗേയ്, ഈശ്വരൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അത് അഗ്ഗേയാണ്, അത് ഈശ്വരൻ. അപ്പോൾ നമ്മൾ രണ്ട് വാക്കാണെന്ന് പഠിച്ചത്. ഒന്ന് അഗോചർ, മറ്റൊന്ന് അഗ്ഗേയ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് അവരെയും എന്നെയും ഒന്ന് സഹായിക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തും എന്ന് പ്രത്യാശിക്കുന്നു. നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് വേണമെങ്കിൽ, പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ഭാഷയും നാടൻ ഭാഷയും പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. ഇതിനോടകം നൂറുകണക്കിന് അധ്യാപകരും പോലീസുകാരും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരും അച്ഛന്മാർ സിസ്റ്റേഴ്സ് ബിസിനസ്സുകാർ ഡോക്ടർമാർ ഒരുപാട് പേര് ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് വന്ന് 10 ദിവസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി ഒറ്റ മാസം കൊണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം ആ ഹമാര അക്കാദമിയുടെ വാട്സപ്പ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വളരെ കാലം മുൻപേ ഒരാഗ്രഹമായിരുന്നു ഹിന്ദി സംസാരിക്കണമെന്ന്. ഞാൻ അടുത്ത കാലത്തായിട്ട് വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഹിന്ദി ഭാഷ അറിയാതെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മൾ ഹിന്ദി അറിഞ്ഞിരിക്കണം, ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൽരാജ്യങ്ങളായ ഗൾഫ് നാടുകളിലും ഹിന്ദി അത്യാവശ്യമാണ്, ഹിന്ദി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദി ഇപ്പോൾ പഠിക്കണമെന്ന് ആലോചന വന്നത്. അഗച്ച സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 3 മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ 1 മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഹിന്ദി ആർക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹമാര അക്കാദമിയിൽ ചേർന്ന് പഠിക്കുക. ഞാനിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തങ്കച്ച സാറ് എന്നെ ഈ ഗ്രൂപ്പിൻ്റെ ട്രെയിനറായിട്ട് നിയമിച്ചു. ഞാനങ്ങനെ 3 ബാച്ചിന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് അവരൊക്കെ 1-2 മാസം കൊണ്ട് തന്നെ നന്നായിട്ട് ഹിന്ദി പഠിച്ചിറങ്ങി. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ഗൾഫിലുള്ളൊക്കെ
ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ക്ലാസ്സിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇത്രയും പ്രായക്കാർക്കൊക്കെ പഠിക്കാൻ കഴിയുമെന്ന്. ഞാൻ യഥാർത്ഥ ഒരു റിട്ടയർഡ് എസ്ഐയാണ്, എനിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സിലും ഇത് പഠിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആശങ്കയും വേണ്ട, ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും പഠിക്കാൻ കഴിവുള്ള ഒരു ഭാഷയാണ് ഹിന്ദി. അത് ഹാമാര അക്കാദമിയിൽ അത്തരം ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട്. എന്നെപ്പോലെ റിട്ടയർ ചെയ്തവരും പ്രായമായവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഈ ഹമാര അക്കാദമിൻ്റെ ക്ലാസ് കൊണ്ട് ഉള്ള ഗുണമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹിന്ദി ചേരാം. ചെറിയ ഫീസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ ക്ലാസ് ചേരുന്നുണ്ട്.